ഈ വീഡിയോ എല്ലാ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയാണ്. പിന്നെ ഈ ട്രിഗണോമെട്രിയും അൾജിബ്രയും ഒക്കെ പഠിച്ചതും കുറേ തല്ലുകൊണ്ടതും എന്തിനാണെന്ന് ഇനിയും മനസ്സിലാവാത്ത നമ്മളെല്ലാവർക്കും. വർഷം 1835 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രഭുക്കളുടെ ഒരാളായ മക്കാളെ പ്രഭുവിൻ്റെ മുന്നിൽ ഒരു സമസ്യയെത്തി. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കാൻ ഇംഗ്ലീഷ് അറിയുന്ന ഇന്ത്യക്കാരെ കിട്ടാനില്ല. ബ്രിട്ടനിൽ നിന്ന് ആളെ കൊണ്ടുവരുന്നത് ചിലവാണ് താനും. ഒന്ന് ചിന്തിച്ച ശേഷം മക്കാളെ പറഞ്ഞു, നമുക്ക് സംസ്കൃതവും പേർഷ്യനും പഠിപ്പിക്കുന്ന ഈ പഴഞ്ചൻ വിദ്യാഭ്യാസ രീതി ഉപേക്ഷിക്കാം, എന്നിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് കൂടുതൽ ജോലിക്കാരെ കിട്ടും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ പഠിച്ചവർക്കാർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ടാവരുത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ അവർ നമ്മളുടെ അടിമകളായി നിൽക്കൂ. അവർക്ക് ബുദ്ധിയുണ്ടായാൽ അവർ പുതിയ വ്യവസായങ്ങൾ തുടങ്ങും, പിന്നെ നമുക്ക് അവരെ നിയന്ത്രിക്കാനാവില്ല. മക്കാളെ ശരിക്കും അങ്ങനെ പറഞ്ഞോ എന്നറിയില്ല, പക്ഷേ സംഭവിച്ചതാണ്. മക്കാളയോടുള്ള ബഹുമാനാർത്ഥം നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോഴും നമ്മൾ അടിമകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നോട് യോജിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കൂ. ഇവിടെ പഠനത്തിൽ ഏറ്റവും പിന്നിലായിരുന്നവർ സ്വന്തമായി ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്നു. എന്നാൽ നന്നായി പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയവർ അവരുടെ അടിമകളായി ജോലി ചെയ്യുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഭൂരിഭാഗം പേരും ബിരുദധാരികളല്ല, ചിലപ്പോൾ 10-ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. എന്താണ് ഇതിന് കാരണം? ഇതെങ്ങനെ മാറ്റിയെടുക്കാം? നമുക്കൊന്ന് ചിന്തിക്കാം. അതിനു മുമ്പ് നമ്മുടെ സമൂഹത്തെപ്പറ്റി ഒന്ന് മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ബ്രോയിലർ കോഴികളെ വളർത്തുന്നത് കണ്ടിട്ടുണ്ടോ? മുട്ട വിരിയിച്ച് ജീവിതകാലം മുഴുവൻ ഒരു കൂട്ടിലിട്ട് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണവും ഹോർമോണുകളും കുത്തി നിറച്ച് സ്വന്തമായി ഒന്ന് നിൽക്കാനോ ഇര തേടാനോ കഴിവില്ലാതെ അവസാനം ഒരു കത്തിക്കിടയിൽ ജീവിതം അവസാനിക്കുന്ന ജീവികൾ. ഇനി ഈ ചിത്രം ഒന്ന് കാണൂ. സംശയിക്കേണ്ട, രണ്ടും ഒരുപോലെ തന്നെയാണ്. നമ്മളുടെ വിദ്യാർത്ഥികൾ പഠിക്കുകയല്ല, പകരം നമ്മളവരെ പഠിപ്പിക്കുകയാണ്. ഈ ഹിസ്റ്ററിയും ജോമെട്രിയും അൾജിബ്രയും എല്ലാം എന്തിനാണെന്ന് പോലും അറിയാതെ അവരുടെ തലയിൽ കുത്തി നിറച്ചു കൊടുക്കുകയാണ്. ബ്രോയിലർ കോഴികൾ വേഗം വളരാൻ ഹോർമോൺ കുത്തിവെക്കുന്നത് പോലെ. ഇതിലധികവും അവർക്ക് ജീവിതത്തിൽ ആവശ്യമില്ലാത്തതാണ്. ഇനി ആവശ്യം വന്നാൽ തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇതിന് കാരണം പഠിപ്പിക്കുക എന്ന രീതി തന്നെയാണ്. ഒരു നല്ല അധ്യാപകൻ ഒരിക്കലും നന്നായി പഠിപ്പിക്കുന്നവനല്ല, പകരം എന്തിനു പഠിക്കണം എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നവനാണ്. വിദ്യാഭ്യാസം ഒരു ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളെ കുത്തി നിറച്ച് ചെയ്യേണ്ട ഒന്നല്ല, പകരം ക്ലാസ് മുറികൾക്ക് പുറത്ത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. ക്രിക്കറ്റ് കളിക്കാൻ നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ സ്വയം പഠിച്ചതാണ്. നമ്മളുടെ ജോലി നമ്മളുടെ കുട്ടികൾക്ക് ഈ താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. വിദ്യാഭ്യാസത്തിലും മാനസിക വികസനത്തിലും മുൻപന്തിയിലുള്ള ജപ്പാനിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ രാവിലത്തെ ആദ്യത്തെ ജോലി ക്ലാസ് റൂമും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാ ദിവസവും അവർ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കളിയാണ്. ഓരോ ഗ്രൂപ്പ് വിദ്യാർത്ഥികൾക്കും ഒരു ഏരിയ വൃത്തിയാക്കാൻ കൊടുക്കും. ഓരോ ഏരിയയും പല വിസ്തീർണവും പല ആകൃതിയുമുള്ളവയായിരിക്കും. ഇത് അളന്ന് തിട്ടപ്പെടുത്തി വേണം വൃത്തിയാക്കാൻ. പിന്നീട് ഈ റിപ്പോർട്ട് ടീച്ചർക്ക് കൈമാറണം. ഇതൊരു ദിനചര്യയാണ്. ഈ ജോലി ചെയ്യുമ്പോൾ തന്നെ അവർ പോലും അറിയാതെ ചതുരത്തിൻ്റെയും ത്രികോണത്തിൻ്റെയും എല്ലാം വിസ്തൃതി കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കും. ടീച്ചറുടെ ജോലി അവരെ സഹായിക്കുക എന്നു മാത്രമാണ്. ടീച്ചർ അങ്ങോട്ട് പോയി ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പകരം വിദ്യാർത്ഥികൾ ടീച്ചറോട് വന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും. ഇതുപോലെ ഓരോന്ന് പഠിക്കുവാനും ഒരു റിയൽ ലൈഫ് പ്രോജക്റ്റ് ഉണ്ടാവും. കൃഷി ചെയ്യുന്നതും ചെറിയ പാലം പണിയുന്നതും വീട് വയ്ക്കുന്നതും എന്തിന് കെമിസ്ട്രി ലാബിലെ പരീക്ഷണങ്ങൾ വരെ ഇതുപോലെ പ്രോജക്റ്റുകളാണ്. വിദ്യാർത്ഥികൾ തന്നെ അവരുടെ പ്രോജക്റ്റിന് വേണ്ട കാര്യങ്ങൾ, അത് കണക്കായാലും ഫിസിക്സ് ആയാലും, ബുക്കുകളിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും പഠിച്ചെടുക്കും. പ്രോജക്റ്റ് കഴിഞ്ഞാൽ ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുമായി സംസാരിക്കും. അവർ പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഉറപ്പാക്കും. എല്ലാം ഗ്രൂപ്പ് പ്രോജക്റ്റുകളാണ്. ഒരു ഗ്രൂപ്പ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നും സിലബസിനപ്പുറം ഓരോ പ്രോജക്റ്റുകൾക്കും വേണ്ടി ഒരുപാട് പുതിയ കാര്യങ്ങളും കുട്ടികൾ പഠിച്ചിരിക്കും. ഇവിടെ ടീച്ചർ ചൂരലും കൊണ്ട് നടക്കുന്ന പേടി സ്വപ്നമില്ല, പകരം അവരെ സഹായിക്കുന്ന ഒരു നല്ല ഗൈഡ് അല്ലെങ്കിൽ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആണ്. ആരും ആരെയും ഒന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷെ പഠനം കഴിയുമ്പോഴേക്കും വിദ്യാർത്ഥികളെല്ലാവരും സിലബസിനുള്ളതും അതിനപ്പുറവും പഠിച്ചിരിക്കും. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായത് വിഷൻസ് ഓഫ് ഹെലൻസ്കി എന്ന ചാനലിൽ ഫിന്നിഷ് എഡ്യൂക്കേഷൻ സിസ്റ്റംസിനെ കുറിച്ച് വന്ന ഒരു വീഡിയോ ആണ്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ സ്വന്തമായി റോബോട്ട് ഉണ്ടാക്കി കളിക്കുന്ന രസകരമായ ഒരു വീഡിയോ. ലോകത്തിലെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡിലെയാണ്. അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്,
കുട്ടികളുടെ ജോലി കളിക്കുക എന്നതാണ്. അതിനൊപ്പം അവർ സ്വാഭാവികമായി എല്ലാം പഠിക്കുന്നു. ഫിൻലാൻഡിലെ കുട്ടികൾക്ക് ഹോംവർക്ക് അധികമാണ്. ആഴ്ചയിൽ 4 ദിവസം മാത്രമാണ് സ്കൂളുള്ളത്. അതിൽ തന്നെ 2-3 മണിക്കൂറാണ് ക്ലാസ് റൂമിലെ പഠനം. ബാക്കി സമയങ്ങൾ അവർ സിലബസുമായി ബന്ധപ്പെട്ട് കളികളിലോ പ്രൊജക്റ്റിലോ ആയി ക്ലാസ്സിന് പുറത്താണ്. കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകൻ പോലും കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ഓരോ പ്രോജക്റ്റിൻ്റെയും ഔട്ട്ലൈൻ മാത്രമാണ് കൊടുക്കുന്നത്. അത് ഡിസൈൻ ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും എല്ലാം കുട്ടികൾ തന്നെയാണ്. ഇതിൽ നിന്ന് സ്വന്തമായ തീരുമാനങ്ങൾ എടുത്ത് കാര്യങ്ങൾ നടത്താൻ അവർ പഠിക്കുന്നു. അവർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള പരീക്ഷകളില്ല. ഓരോ ടീച്ചർമാർക്കും എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികൾക്കും അനുസരിച്ചുള്ള പുതിയ കളികളും പ്രോജക്റ്റുകളും അവർ തയ്യാറാക്കുന്നു. ഫിൻലാൻഡിലെ രക്ഷിതാക്കൾ പറയുന്നത് അവരുടെ കുട്ടികൾക്ക് വീടിനേക്കാൾ ഇഷ്ടം സ്കൂളുകളാണ് എന്നാണ്. ഇത് ഒരു സ്കൂളിലെ കാര്യമല്ല. ഫിൻലാൻഡിൽ പ്രൈവറ്റ് സ്കൂളുകളില്ല, എല്ലാം സർക്കാർ സ്കൂളുകളാണ്. ഇവിടെ എല്ലാവർക്കും വിദ്യാഭ്യാസം സൗജന്യവും ഒരു സ്കൂളും നല്ലതെന്നോ ചീത്തയെന്നോ തരംതിരിവില്ല. ലോകം ഇത്തരത്തിൽ മുന്നേറുമ്പോഴും നമ്മളുടെ വിദ്യാർത്ഥികൾ ബോർഡിലെഴുതിയ സമവാക്യങ്ങൾ പുസ്തകത്തിലേക്ക് പകർത്തി ഒന്നും മനസ്സിലാവാതെ പരീക്ഷയെ പേടിച്ച് ജീവിക്കുന്നു. ഒരാളുടെ ബുദ്ധി വളർച്ചയുടെ പ്രധാനപ്പെട്ട സമയം കുട്ടിക്കാലമാണ്. സ്വയം ചിന്തിക്കാനും അങ്ങനെ ചിന്താശേഷിയെ വളർത്താനും പഠിക്കുന്ന കാലം. ഈ സമയത്ത് നമ്മൾ വിദ്യാർത്ഥികളുടെ തലയിലേക്ക് പുസ്തകങ്ങളിലെ ആശയങ്ങൾ കുത്തി നിറയ്ക്കുന്നു. ക്രിയാത്മകമായി ചിന്തിക്കാനോ വളരാനോ ഇടം കൊടുക്കാതെ ബുദ്ധി മരവിച്ച് അവർ ജീവിക്കുന്നു. ഇനി രസകരമായ ഒരു കാര്യം പറയാം. നേരത്തെ പറഞ്ഞ 2 വിദ്യാഭ്യാസ രീതികളും എവിടെയെങ്കിലും കണ്ട് പരിചയം തോന്നുന്നുണ്ടോ? അതെ, നമ്മളുടെ ഗുരുകുല വിദ്യാഭ്യാസ രീതി തന്നെ. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികൾ ഗുരുവിനോടൊപ്പം താമസിച്ച് കാര്യങ്ങൾ ചെയ്തു പഠിച്ചു. ഗുരുവിനൊപ്പം അവർ ചെയ്തിരുന്ന ഓരോ ജോലികളിലും അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ആ പൈതൃകത്തെ മാറ്റി നിർത്തി പുരോഗമനത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നു. ഇതിലും വലിയ പ്രശ്നമാണ് നമ്മളുടെ ലക്ഷ്യങ്ങൾ. വലുതാവുമ്പോൾ നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന ചോദ്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഉത്തരം ഡോക്ടർ, എഞ്ചിനീയർ, അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒരുപാട് ജോലികളായിരിക്കും. ഇതിനൊരു വലിയ ചതിയുണ്ട്. സ്വന്തമായി ചിന്തിക്കുവാനോ ഈ ലോകം അവർക്ക് മുന്നിൽ വെച്ച് നീട്ടുന്ന അവസരങ്ങളെക്കുറിച്ച് അറിയുവാനോ കഴിവില്ലാത്ത പ്രായത്തിൽ ഈ ചോദ്യം കുട്ടികളെ ഒരു മുട്ടത്തോടിൽ കുരുക്കിയിടും. പലപ്പോഴും അവർ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ മറക്കും. എന്നാൽ ഈ ലക്ഷ്യത്തിനെത്താൻ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുമ്പോൾ അവർ ആശയക്കുഴപ്പത്തിലാവും. അവസാനം എല്ലാവരും ചെയ്യുന്ന പോലെ എഞ്ചിനീയറിങ്ങിനോ MBBSനോ ഒക്കെ ചേരും. പലപ്പോഴും ഇത് മുഴുമിപ്പിക്കാൻ കഷ്ടപ്പെടും. ഇനിയും ഈ പറയുന്നതിനോട് യോജിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റും എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞ് ജോലി കിട്ടാതെ അലയുന്ന ആളുകളെ നോക്കിയാൽ മതി. അവർക്ക് അവർ പഠിച്ചതിന് പുറത്തേക്ക് ഒന്നും ചെയ്യാനുള്ള ശേഷി നമ്മൾ ഇല്ലാതാക്കിയിരിക്കുന്നു. അതേസമയം സ്കൂളുകളിൽ പഠിച്ച് ബുദ്ധി പാഴാക്കാത്ത ആളുകൾ അവരുടെ പുതിയ അവസരങ്ങൾ തേടി ജോലി കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ഈ എഞ്ചിനീയർമാരെ കൊണ്ട് പണിയെടുപ്പിച്ച് മുതലാളിമാരായി മാറുന്നു. അപ്പോഴും നമ്മൾ തന്നെ പഠിപ്പിച്ച് നശിപ്പിച്ച നമ്മളുടെ കുട്ടികളെ ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മൾ ചീത്ത വിളിക്കുന്നു. ഇനിയെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാൻ വടിയുമെടുത്തു പോകുമ്പോൾ നമ്മൾ ഓർക്കണം, അവരോട് ചെയ്യുന്നത് ക്രൂരതയാണ്, അവരുടെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ക്രൂരത. നമുക്ക് പഴമയിലേക്ക് മടങ്ങിപ്പോകാം. വിദ്യാഭ്യാസം ക്ലാസ് മുറികൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. എഞ്ചിനീയർക്കും ഡോക്ടർക്കും ഒപ്പമുള്ള വിശാലമായ സാധ്യതകൾ നമുക്ക് അവരെ അനുവദിക്കാം. അങ്ങനെ ഉയർന്ന ചിന്താശേഷിയും അതിൻ്റെ നന്മയുമുള്ള ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാം.